വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് എടുക്കല. ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നത്. ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇത്. ഒരു ഫ്യൂഷൻ ആണ്, അതായത് എരിവും മധുരവും ഒക്കെ കൂട്ടിയിട്ട് പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊക്കെ ചൂടായിട്ട് വരുമ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സവാള ചെറുതാക്കി മുറിച്ചതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതൊന്നിങ്ങനെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എഴുതിനനുസരിച്ചിട്ട് പച്ചമുളകത്തിൻ്റെയൊക്കെ മാറ്റം വരുത്താം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായി വഴന്ന് വന്നോട്ടെ. വേപ്പിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഉള്ളി ഒരുവിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളകും പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ആണ്. അതൊന്ന് ചെറുതായിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. 2 കപ്പോളം ഉണ്ടത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഈ പത്തിരി ഞാൻ ഒരു 3 ലെയറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ ലെയറിലും ഓരോ ടൈപ്പ് കൂട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റണം. ഈ ചിക്കൻ ബോട്ടിൽ മസാലകളൊക്കെ കുറച്ച് കൂടി നിന്നോട്ടെ. ലെയറുകളിലൊക്കെ മറ്റ് ലെയറിലൊന്നും മസാല ഇല്ലാത്ത കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിക്കനിൽ നല്ല എരിവും മല്ലിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ മസാല നിൽക്കണം. ഇനി ഉപ്പൊക്കെ നോക്കി ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. മസാലയും കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത്. ഇനി 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി വഴറ്റി മസാലയുടെ ഒക്കെ മണം മാറുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് അത് ഇറക്കി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച 1 കപ്പ് കടലപ്പരിപ്പാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല മധുരമാണ് മീ ഫില്ലിങ്ങിന്. ആവശ്യം ഉണ്ടെങ്കിൽ പഞ്ചസാര നോക്കിയിട്ട് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ കുക്കറിൽ വേവിക്കുമ്പോൾ അധികം വെന്ത് കൊഴയരുത്, എന്നാലും വേവ് കുറയാനും പാടില്ല. പഞ്ചസാര നെയ്യൊക്കെ ഏലക്കയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ കടൽപ്പരിപ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. വെള്ളം നനവൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഫില്ലിങ്ങായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ 2 സവാള ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകും ചെറുതാക്കി മുറിച്ചതുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ഇതൊരു ഫ്യൂഷൻ പത്തിരിയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുര എരിവൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത്. എല്ലാവരും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് ഇഷ്ടമാവും. നമ്മുടെ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഇത് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ വയറൊക്കെ ഒരു ഫില്ലായ പോലെ തോന്നുന്നു. വേറെ ഒരു പലഹാരത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് വഴറ്റുക. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കുക. മുട്ടയെല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ, ഒരു കുഴിയുള്ളൊരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പും മൈദയും കൂടിയിട്ട് ചേർത്ത് നമ്മളെല്ലാം സാധാരണ ചപ്പാത്തിക്ക് കുഴക്കില്ല, അതുപോലെ കുഴച്ചെടുത്ത മാവിൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ടുള്ളതാണിത്. മൈദ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം ഇതും ഒരേ സൈസിൽ പരത്തിയെടുക്കും. ഞാൻ അതിലേക്ക് 2 മുട്ടയും കുറച്ച് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി കലക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
chicken filling ana itodukkanda adella paathukku nannayittu spread cheyidodutha nalla ella paathukkum korchu kanathil enna adu itodukkam adupole maavu paratti eduthittilla adu vaanengil chattiyil ittittu onnu vaatti edukkum cheyyatta njan already adupole thanne enna eduthittullad paratti pole thanne enna adu vaatti eduthittilla ennalum vendu vittu ini idinte mellulla vera chapathi ingodi vechu kodukka adey vachina shesha adinte mellulla കുറച്ച് കൂടി മുട്ട അടിച്ചതല്ലാതെന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ലാ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട കൂട്ടിയിട്ട് കൊടുത്ത് അതിനെതിരെ വേറൊരു പരത്തി വെച്ച ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മുട്ട കൂട്ട് ഒഴിച്ച് കൊടുത്ത് അതിന് മീതെ കടല പരിപ്പ് ഇട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല തിക്കായി തന്നെ എല്ലാ മസാലയും നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എല്ലാ മുട്ട കൂട്ടും എല്ലാതും. ഇനി അടുത്ത ചപ്പാത്തി വെച്ച് ബാക്കി മുട്ട കൂട്ട് അതിന് മീതെ ഒഴിക്കുക. വീണ്ടും ആണെങ്കിൽ ഓരോ ലെയറും കൂടി ഇട്ട് വെക്കാം. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. ഈ സൈഡിലേക്കൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മുട്ടക്കൂട്ടൊക്കെ ആ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഫില്ലിങ് പുറത്ത് വരാതെ ഊട്ടി നിൽക്കും. ഇനി അതിന് ഇതേ കുറച്ച് മല്ലിയിലയും കൂടി തൂങ്ങി കൊടുക്കാം. വെളുത്തുള്ള ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഈ ഒരു പഴയ പാൻ അടുപ്പിൽ വെച്ച് അതിന് മീതെ പത്തിരി വെച്ചിട്ടുള്ള പാനില്ല, അത് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. മുകൾ ഭാഗം ആയി വന്നാൽ നന്നായിട്ട് പാനിൽ നെയ്യ് തൂക്കി നമുക്ക് അതിലേക്ക് മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറായി വരുന്നതായി വേവിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഫ്രൈ ഒന്നും ചെയ്യാത്തൊരു ഐറ്റം ആണ്, അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവും. എണ്ണ ഡീപ് ഫ്രൈയോ അല്ലെങ്കിൽ എണ്ണയിലൊന്നും വറുത്തെടുക്കാതെ നമ്മൾ സ്റ്റീം ഇങ്ങനെ പാനിലൊക്കെ വെച്ചെടുക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ നല്ലൊരു വരുവാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, ഇതിന് എല്ലാവർക്കും ഇഷ്ടം. ഇനി കൂടുതൽ ലെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനിയും പത്തിരി വെച്ചിട്ട് ചിക്കൻ കൂട്ടിടും, അതുപോലെ മുട്ട കൂട്ടും കടലപ്പരിപ്പിൻ്റെ കൂട്ടും ഒക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ചെയ്യണം.